이번에 하나 땡겨. 이런 다 밤은 거리요. 말라야? നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഇരിക്ക. എനിക്ക് നിങ്ങളിപ്പോ ദൈവമാ. എന്റെ എല്ലാ കടങ്ങളും വീട്ടി. ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം. ഇവിടെ തന്നെ താമസിക്ക വേണം. അതൊന്നും ശരിയാവില്ല മല്ലയ്യ. വിറ്റത് വിറ്റത് തന്നെ. കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവാ. അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാ മംഗളമായിട്ട് വരും. തകി തകി ചെക്ക് ബുക്ക് കൊടു. പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ 10 ലക്ഷം രൂപ. അത് മുങ്ങുന്ന കപ്പല. കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും. ആ കപ്പല് മുങ്ങാൻ പാടില്ലട. എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ്യ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ്യ തന്നെയാണ്. അയ്യോ ബേട, അത് അമ്മ തന്നെ. എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാര് വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. നന്നാ നിന്ന പ്രേമ ഗീത ചിന്ന. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ്, അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരണതാ. ഏയ്, ഡെഡ് ബോഡി ഒന്നും അല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ പോലെ രാജാവ് ആയിരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യോട് പറയേണ്ട കാര്യം. മല്ലയ്യോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താതെ കാര്യം പറ. താഴെ ഇറക്കടാ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കടാ. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യ എല്ലാം പൊളിച്ചെടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകൻ എത്തിയെന്ന നാട്ടുകാര് വിചാരിച്ചെ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുഗൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ഞു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമൊന്നും നോക്കണ്ട. എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ല, നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി മുത്തേ, മുത്തേ കന്നഡ മുത്തേ.
കന്നട വെച്ചൊരു കന്നട മുത്തേ, കന്നട വെച്ചൊരു കന്നട മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ, കാക്കാം നോക്കാം മല്ലയ്യ, മൗനദാദാ സിന്ദാബാദ്, മൗനദാദാ സിന്ദാബാദ്, വെള്ളരി പ്രാവേ മല്ലയ്യ, വെള്ളരി പ്രാവേ മല്ലയ്യ. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജയ്വിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ അയാൾ കയറി അങ്ങ് വാങ്ങുന്നു. ആന മതവിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചങ്കർ തടസ്സം നിന്നതുകൊണ്ടാ. മല്ലയ്യയുടെ പിന്നിലും പോലീസും രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാ. ഇളയച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം. വഴിയുണ്ടോ? അവന് ജയ് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം. നമ്മൾ തിരിക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം. നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ടൗണിലുണ്ട്. ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം. നിർത്ത. റോഡിലൂടെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം. അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്നത്? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്. ഓ അവിടെ ഉണ്ട്. അയ്യോ ഇത് തിരുമല കൊണ്ട് ശരിയാവില്ല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈ എടുക്കണം അങ്ങോട്ട്. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്ന ലോറി എന്തി? കേടി 28-29. നിങ്ങളാരാ? ഊമകളാ? ഹലോ. ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളും ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. മനുഷ്യ പോകണ്ടെന്ന് പറഞ്ഞത്
കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ എല്ലാം തകർത്ത് കളയുന്നു ഇയാൾ പറഞ്ഞപ്പോ. ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഒരിട്ട് സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ള കൂടെ കത്തിക്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ? എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥനായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചുതരും. ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില്. ഒരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. വെട്ടിടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാരി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോസി. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോവാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയനു. എന്നാ പേർന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ. പേര് പേര്, നെയിം നെയിം. ഓ ഗൗരി, ആ ഗൗരി, സോറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിട. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല? ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളൊന്നും പറ്റില്ല. മാറുക, പോട്ടെ പോട്ടെ. റൈറ്റ് പോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്തു പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകും തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും? ഞാനോ? പോടാ. നീ ആരെ നോക്കണ ശിവൻകുട്ടി? 11-10 കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും തോന്നണല്ലേ. നിന്റെ കല്യാണം ഇതെന്നെ ഉറപ്പിച്ച മുട്ട. എന്നോട് ആലോചിക്കാതെയോ? ആട്ടെ, ഏതാ കക്ഷി പറയാം? നീ കേറ്. Oh!
തല്ലുന്നവനാ ചെറുക്കൻ. ആ ക്രിമിനലോ അയാളുടെ ശല്യം സഹിക്കാതെയാ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോയത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ദാ ഞാൻ കെട്ടാൻ പോള പെണ്ണാ ഇവള്. ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്ന ദാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും. പറഞ്ഞേക്കാം. ഒന്നുകൂടെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോടി. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറയാം.